ഒരു കൂട്ട തകർച്ച കണ്ടിട്ടെ ഞാൻ ഈ യാത്ര അവസാനിപ്പിക്കും. എനിക്കെല്ലാം എന്റെ മോള, അതുകൊണ്ട് അവൾ എന്തു പറഞ്ഞാലും ഞാൻ കൂടെ നിൽക്കും. നിങ്ങളെയും മകളെയും കൊല്ലണമെങ്കിൽ അതിനു പോലും. കൂടി അമ്മ വീണ്ടും ഹോസ്പിറ്റലായി. നമ്മള് മനസ്സിൽ വെറുപ്പ് വെച്ചോണ്ട് അമ്മയെ ഓരോന്ന് പറഞ്ഞു. അമ്മയുടെ ആരോഗ്യം പോലും നോക്കാതെ മുത്തശ്ശി എങ്ങനെ നമ്മളെ കൊണ്ട് ഓരോന്നും പറയിപ്പിച്ചതല്ലേ അമ്മ? സഹി കെട്ട് നമ്മള് പറഞ്ഞു പോയതല്ലേ? അമ്മ ഡോക്ടറെ വിളിച്ചായിരുന്നോ? വിളിച്ചു. പരമാവധി ടെൻഷൻ കൊടുക്കരുതെന്നാ പറഞ്ഞ. അമ്മ പോകുന്നില്ലേ? ഞാൻ പോവാ. എനിക്ക് മുത്തശ്ശിയെ കാണാൻ തോന്നുന്നില്ല. അത്രയ്ക്ക് അത്രയ്ക്ക് വെറുത്തു പോയി ഞാൻ. എല്ലാവരുടെയും കാര്യം അങ്ങനെ തന്നെയല്ലേ മോളെ? പിന്നെ ഈ അടുത്ത കുറച്ചു നാളുകൾ ഒഴിച്ച അതുപോലെ നല്ലൊരമ്മയെ, ഒരു മുത്തശ്ശിയെ കിട്ടാൻ പ്രയാസമായിരുന്നു. അതൊക്കെ ജീവിതത്തിൽ മറക്കാൻ പറ്റുമോ? അമ്മ മുത്തശ്ശിയുടെ അരികിലെത്തുമ്പോ പറയണം, ഇനിയെങ്കിലും സത്യം പറയാൻ. വ്യക്തമായ കാരണമില്ലാതെ എന്റെ സന്തോഷത്തിന് എതിരെ നിൽക്കില്ല മുത്തശ്ശി. ആ കാരണമാണ് കണ്ടെത്തേണ്ടത്. അതമ്മ പറയുമെന്ന് തോന്നുന്നില്ല മോളെ. മനസ്സിനെ പിടിച്ചു കുലുക്കിയ എന്തോ ഒരു സംഭവം അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് കണ്ടെത്തി പരിഹരിക്കാൻ പറ്റാത്തിടത്തോളം കാലം അമ്മയുടെ അവശത കാണേണ്ടി വരും. അമ്മ ബി പി കൂടി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഹോസ്പിറ്റലാവുകയും ചെയ്യും. മക്കളെയും കൊച്ചുമക്കളെയൊക്കെ വിളിച്ച് വീട്ടിൽ നിർത്തിയിട്ട് സന്തോഷത്തോടെ ഇരിക്കേണ്ട സമയമല്ലേ സാറമ്മേ ഇത്? അത് ചെയ്യാതെ പിന്നെന്തിനാ വരാത്ത ഒരുത്തിക്ക് വേണ്ടി ഇങ്ങനെ ആദ്യ കയറി നടക്കുന്നത്? അല്ലെങ്കിൽ തന്നെ അവരാരാ മാഡം? അതൊക്കെ നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യം എന്താ? അല്ലെങ്കിൽ തന്നെ ചോദ്യം ചെയ്യൽ ഒരുപാടാ. അതിന്റെ കൂടി ഇനി രണ്ടാളും കൂടെ തുടങ്ങണ്ട. മാഡം എത്തിയോ?
എന്താ അമ്മയ്ക്ക് പറ്റിയത്? എന്താ അമ്മയെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്? അതൊക്കെ നിങ്ങൾ എന്തിനാ അറിയുന്നത്? പിന്നെ ഞങ്ങൾ അറിയണ്ടേ? ഇനി എന്റെ കാര്യങ്ങളൊന്നും നിങ്ങൾ ആരും അറിയണ്ട. എനിക്ക് തളർച്ച വരും, മരിക്കും. അതൊന്നും നിങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. അമ്മ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക അമ്മയുടെ പോക്കിനെ പറ്റി. ആരായാലും ഇതുപോലൊരു അവസരത്തിന് ചോദിക്കുന്നതൊക്കെ ഞങ്ങളും ചോദിച്ചുള്ളൂ. വ്യക്തമായ മറുപടി കിട്ടാത്തതുകൊണ്ടാ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്. അമ്മയ്ക്ക് ഒരു തവണ, ഒരേ ഒരു തവണയെങ്കിലും മനസ്സ് തുറന്നുകൂടെ? അമ്മ എന്തെങ്കിലും ഭയക്കുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞൂടെ? എന്റെ പ്രഷർ കൂട്ടാനാണോ വീണ്ടും വന്നത്? എനിക്കാരെ ഒന്നും ബോധിപ്പിക്കാനില്ല. ജീവിതത്തിൽ ഇന്ന് വരെ ആരോടും ഒന്നും മറച്ചു വെക്കാത്തവളാ ഞാൻ. ആ സ്വഭാവത്തിന് മാറ്റം വന്നെങ്കിൽ നിന്റെ അമ്മയെ നന്നായി അറിയാവുന്ന നീ മനസ്സിൽ ഉറപ്പിക്കണം. പുറത്ത് പറയാൻ പറ്റാത്തൊരു വേദന എനിക്കുണ്ടെന്ന്. ഇങ്ങനെ പറയുമ്പോ ഞങ്ങൾ കൂടുതൽ സംശയാലുക്കളാകുന്നതല്ലാതെ എന്താ പ്രയോജനം? എന്നാ പിന്നെ ഒന്നും ചോദിക്കാതിരിക്കണം. എന്റെ മനസാക്ഷിക്കറിയാം ഞാൻ യുദ്ധം ചെയ്യുന്നത് ആർക്കു വേണ്ടിയാണെന്ന്. പിന്നെ ദൈവത്തിനും. ആ ദൈവത്തോട് ഞങ്ങളിപ്പോ പറയുന്നത് അമ്മ പഴയപടിയാവണമെന്ന. നമ്മുടെ കുടുംബത്തിലുണ്ടായിരുന്ന സമാധാനവും സന്തോഷവും തിരിച്ചു വരണേയെന്ന്. അങ്ങനെ പ്രാർത്ഥിക്കാതെ നിങ്ങളെല്ലാവരും ദൈവത്തോട് പറയേ, നിങ്ങൾക്കൊക്കെ ബാധ്യതയായ അപമാനമായ ഈ അമ്മ മരിക്കണേന്ന്. എന്താ മോളെ ആലോചിച്ച് നിൽക്കുന്നത്? മുത്തശ്ശിയെ തന്നെ. ഈ ലോകത്ത് ഇതുപോലൊരു മുത്തശ്ശി ആർക്കും കിട്ടിയിട്ടില്ലെന്ന് അഹങ്കരിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അച്ഛന് ഓർമ്മയുണ്ടോ എന്റെ കാര്യങ്ങൾക്കൊക്കെ ഓടി നടന്നിട്ടുള്ളത് മുത്തശ്ശിയാ. പേരന്റ്സ് മീറ്റിങ്ങിനൊക്കെ അച്ഛനും അമ്മയല്ല ഇന്നും മുത്തശ്ശി തന്നെയാ വന്നിട്ടുള്ളത്. ഏത് തിരക്കിനിടയിലും സ്കൂളിന്റെ നടയിലൊക്കെ കാത്തു നിന്നിട്ടുണ്ട് എന്നെ കൂട്ടിക്കൊണ്ടുവരാൻ. അത്രയ്ക്ക് കെയറിങ് ആയിരുന്നു. ഞാനൊന്ന് വരാൻ വൈകിയ എനിക്ക് ചെറിയൊരു പനിയുണ്ടെന്നറിഞ്ഞ ഏറ്റവും കൂടുതൽ വിഷമിച്ചിരുന്നതും മുത്തശ്ശിയാ. അങ്ങനെയുള്ള മുത്തശ്ശിയാ അവസാനം ഞാൻ വെറുത്തു പോയത്. ഇനിയിപ്പോ അതേപറ്റിയൊന്നും പറയണ്ട മോളെ, ചിന്തിക്കണ്ട. മുത്തശ്ശി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. ആ നേരത്ത് നമ്മളവിടെ പോവുകയും മുത്തശ്ശിയെ കാണുകയും വേണം. എനിക്കൊന്ന് കാണണമെന്നുണ്ട്. പിന്നെ അമ്മ പോയപ്പോ പോകാത്ത എന്താ? സാരമില്ല, ഇനി ഒന്നിച്ച് പോവാം. എല്ലാവരെയും കാണുമ്പോ അവർക്കൊരു ആശ്വാസമാവും. അവിടെ അലീന ടീച്ചറെ കാണൂ. മിക്കവാറും. ഇപ്പോ മോളെക്കാളും മുത്തശ്ശി എന്തിനും ആശ്രയിക്കുന്ന ടീച്ചറെ ആണല്ലോ. അങ്ങനെയെങ്കിൽ ടീച്ചറെ കൂടെ നിൽക്കുമ്പോഴാ ബി പി കൂടി ഹോസ്പിറ്റലായത്. എന്തൊക്കെയാ നടക്കുന്നതെന്ന് ആർക്കറിയാം മോളെ? ഒന്നിനും ഒരു വ്യക്തതയില്ല. പറയേണ്ടത് അടുപ്പമുള്ളവരോട് പറഞ്ഞെങ്കിൽ മാത്രമേ പ്രഷർ കുറയൂ. ഏതായാലും മോള് റെഡിയാവും, നമുക്കൊന്ന് പോയിട്ട് വരാം. ഒരിക്കലും ഓർമ്മിക്കാൻ ആഗ്രഹിക്കാത്തൊരോണമാ ഇത്തവണ കടന്നുപോയത്. നാട് മുഴുവൻ അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? പിന്നെ നമുക്ക് മാത്രം എന്താ ഒരു പ്രത്യേകത? എങ്കിലും എല്ലാവരും ഒന്നിച്ചിരുന്ന ഓണം ഉണ്ടെന്ന് ആ സന്തോഷം നഷ്ടപ്പെട്ടില്ലേ? അടുത്ത തവണ ഓണത്തിന്
ആരൊക്കെ ഉണ്ടാവുമെന്ന് ആർക്കറിയാം. ആർക്കെന്ത് സംഭവിക്കുമെന്നും പറയാൻ പറ്റില്ല. ആരാദ്യം പോകുമെന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാ ജീവിച്ചിരിക്കുന്ന സമയത്ത് വേണ്ടാത്ത കാര്യങ്ങളും മനസ്സിനെ അലട്ടരുതെന്ന് പറയുന്നത്. ഞങ്ങൾക്കാർക്കും അങ്ങനെ സ്ഥായിയായ ദേഷ്യവും വാശിയൊന്നുമില്ല. ഇപ്പോഴത്തെ പോക്കിൽ വിഷമം മാത്രമേ ഉള്ളൂ. ഇനി ഞങ്ങളൊക്കെ എന്തിനാ ഒത്തശ്ശിങ്ങനെ വേദനിപ്പിക്കുന്നത്? അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യും. അടുത്ത മാസം മോളുടെ മുത്തച്ഛന്റെ ആണ്ടാ. ഇടയ്ക്കിടയ്ക്ക് മുത്തച്ഛൻ എന്നെ വന്ന് ശല്യം ചെയ്യുന്നുണ്ട്. നിനക്ക് വന്നൂടായോ എന്ന് ചോദിക്കുന്നുമുണ്ട്. മുത്തശ്ശിക്ക് പോവാൻ ഇപ്പൊ താല്പര്യമുണ്ട്. അതുകൊണ്ട് അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്ക. ഇതൊക്കെ തന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്ര വാശിയും വൈരാഗ്യമൊക്കെ ഉണ്ടെങ്കിലും ഈ ലോകത്ത് വെറുക്കാൻ പറ്റാത്ത ബന്ധങ്ങളാ മക്കളും കൊച്ചുമക്കളും ഒക്കെ. അതറിയാവുന്നതുകൊണ്ടാ അമ്മയ്ക്കൊരാപത്തുണ്ടായപ്പോ ഓടിയെത്തിയത്. അങ്ങനെ ഏതൊരു അപകടഘട്ടത്തിലും കൂടെ നിൽക്കുന്നവരോട് എന്തും വെട്ടിത്തുറന്ന് പറയാം. ആ സമയത്ത് അവര് ധൈര്യം തന്ന് മനസ്സിനെ ശാന്തമാക്കാനും ശ്രമിക്കും. ആ യാഥാർത്ഥ്യത്തിൽ നിന്നാ അമ്മ അകന്നു പോകുന്നത്. നിങ്ങൾ മൂന്നാളും പൊയ്ക്കോ. തമ്പിയും വിജയമ്മയും ഇവിടെ ഉണ്ടല്ലോ. ഞങ്ങളെ ഒഴിവാക്കാൻ അമ്മ ധൃതി കൂട്ടുകയാണോ? നിങ്ങളുടെ ചോദ്യത്തിനൊന്നും എനിക്ക് മറുപടിയില്ല. എന്നാ നിങ്ങൾ ഈ സംസാരം തുടരുകയും ചെയ്യും. അതുകൊണ്ട് എനിക്കാരും കൂട്ടിയിരിക്കണ്ട. മരിക്കുകയാണെങ്കിൽ ആരെങ്കിലും വിളിച്ചറിയിച്ചോളൂ. സംശയത്തിലെ നിലയിലുള്ള ടീച്ചറെങ്കിലും ആരും ഒന്നും പുറത്തു കാട്ടരുത്. അപർണയുടെ മുത്തശ്ശിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല ടീച്ചറെ. മാഡത്തിന് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? അമ്മയുടെ കാര്യങ്ങള് ഇപ്പൊ ഞങ്ങളെക്കാളും അറിയാവുന്നത് ടീച്ചറിനല്ലേ? അങ്ങനെയൊന്നുമില്ല. നിങ്ങളെല്ലാവരും മാഡത്തെ കൈയൊഴിഞ്ഞപ്പോ ഞാൻ ചെറിയൊരു സപ്പോർട്ട് കൊടുത്തു, അത്രയുള്ളൂ. മുത്തശ്ശി അലട്ടുന്ന കാര്യങ്ങള് ടീച്ചറിന് ചോദിച്ച് മനസ്സിലാക്കിക്കൂടെ? നിങ്ങളോട് പറയാത്തത് എന്നോട് പറയൂ. ചില കാര്യങ്ങള് മക്കളോടും കൊച്ചുമക്കളോടും മരുമക്കളോടും പറയാൻ പറ്റില്ല. എന്നാൽ അതിയലപ്പോ അടുത്ത സുഹൃത്തുക്കളോട് പറയാൻ കഴിഞ്ഞേക്കും. അവിടെയാണ് അലീനയുടെ പ്രസക്തി. അത്തരം കാര്യങ്ങൾ ചോദിക്കാൻ തന്നെയാ വന്നത്. ഇടയ്ക്ക് അമ്മ വിളിച്ചപ്പോ എടുക്കാനോ അമ്മയെ കാണാനോ ടീച്ചർ കൂട്ടാക്കിയില്ലെന്ന് തമ്പി പറഞ്ഞു. അതാണ് അമ്മയ്ക്ക് കൂടുതൽ പ്രയാസമായതെന്നും പറഞ്ഞു. ഞാൻ മൈഡവുമായി സഹകരിക്കുന്നത്. നിങ്ങളെല്ലാവരും സംശയത്തോടെയാ നോക്കുന്നത്. അങ്ങനെയുള്ളപ്പോ ഞാൻ വീണ്ടും വീണ്ടും അവിടേക്ക് പോയ അതിന്റെ തോത് കൂടുമെന്ന് തോന്നി. അതുകൊണ്ട് മനഃപൂർവ്വം അകന്ന് നിന്നതാ. ഞങ്ങളോട് നിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങള് പോവുക. അമ്മ കാണാൻ ആഗ്രഹിച്ച ആള് ദേ എത്തിക്കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ ടീച്ചറിന് അറിയേണ്ടതൊക്കെ അറിയാൻ സാധിച്ചേക്കും. ഒന്ന് മനസ്സുവെക്കുകയാണെങ്കിൽ. ഞാൻ പരമാവധി ശ്രമിക്കാം. ഇവള് പോകുന്നത് കൊല്ലാനോ കൂട്ടിരിക്കാനോ എന്താണെന്നൊരു പിടിയും കിട്ടുന്നില്ലല്ലോ.
വരേണ്ടയാള് വന്നിട്ടുണ്ട്. എന്റെ സംസാരം കേട്ടിട്ട് പോയപ്പോ തന്നെ തലചുറ്റി വീണു. അത്രയ്ക്ക് ഷോക്കായി പോയോ? അങ്ങനെയെങ്കിൽ ഇനി ഇതൊക്കെ ദേ ഇപ്പൊ ഇവിടെ നിന്ന് പോയാൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർ, നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നവരറിയുമ്പോ എന്തായിരിക്കും സ്ഥിതി? 30 വർഷം നിങ്ങളെ നെഞ്ചിലേറ്റിയ ഒരു സമൂഹമുണ്ട്, ജനങ്ങളുണ്ട്. അവരറിയുമ്പോ എന്തായിരിക്കും പ്രതികരണം? എന്നെ ഒന്ന് കൊന്നുതരോ. അതെന്തിനാ എന്നോട് പറയുന്നത്? കൊലയാളിയായ മോള് ഇപ്പൊ പുറത്തേക്ക് പോയല്ലോ. ഒരു പിഞ്ചു കുഞ്ഞിനെ കൊല്ലാൻ കയ്യിലേക്ക് തന്നവർക്ക് അതിനാണോ പാട്? കുഞ്ഞിനെ കൊല്ലാൻ മനസ്സുള്ളവർക്ക് അമ്മയും കൊല്ലാം നിഷ്പ്രയാസം. എന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കാതെ ഒന്ന് പോവോ? അതെ, ഞാൻ പോവാൻ തന്നെയാ വന്നത്. നിങ്ങളുടെ ഓരോ തളർച്ചയും എനിക്ക് ആശ്വാസമാ. അതുകൊണ്ട് തളർന്നു കിടക്കുന്ന നിങ്ങളെ കണ്ടിട്ട് പോകാൻ, അവനവൻ ചെയ്ത പാപത്തിന്റെ ഫലങ്ങൾ കടമാക്കി വെച്ചിട്ട് ആർക്കും ഇവിടുന്ന് പോവാൻ പറ്റില്ല. നിങ്ങൾക്കുള്ളത് ഇവിടെ തന്നെയുണ്ട്, നിങ്ങളുടെ മകൾക്കും. ആ പെരിങ്കള്ളി പൂച്ചയെക്കാളും പമ്മി നടക്കുക, ഒന്നും അറിയാത്ത പോലെ. ഇനി അവർക്കുള്ളതും ഞാൻ വെച്ചിട്ടുണ്ട്, അത് ഇതിലും ഭീകരമായിരിക്കും. അവസാനം അമ്മയ്ക്കും മകൾക്കും മുഖത്തോട് മുഖം നോക്കിയിരിക്കാം. നിങ്ങൾ മരിക്കും വരെ പിന്നെ അവരും ഒറ്റപ്പെടും. ഇതൊക്കെ മോളുടെ സങ്കല്പങ്ങൾ മാത്രമാണ്. പാപങ്ങൾ ചെയ്തവരെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ ദൈവം ശിക്ഷിക്കുമെങ്കിൽ നീരജ ഒരിക്കലും ആ ശക്തി ഒന്നും ചെയ്യില്ല. എന്തുകൊണ്ട്? അവരല്ലേ എന്നെ പ്രസവിച്ചത്. നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്ത? പറയാനുള്ളത് തുറന്നു പറയാതെ ഭൂമിനീരിനൊപ്പം വിഴുങ്ങിയാൽ കേൾവിക്കാരിയായ ഞാൻ അത് കേട്ടിട്ട് മിണ്ടാതെ പോവെന്ന് കരുതിയോ? കൂടുതൽ ദുഃഖിക്കാൻ വേണ്ടിയാ മോളിങ്ങനെയൊക്കെ പറയുന്നതും ഓരോന്ന് ചെയ്യുന്നതും. എന്റെ ജീവിതത്തിൽ ഇതുവരെയുള്ള ദുഃഖമാ ഈ കിടക്കുന്നതും ഇപ്പൊ പുറത്തോട്ട് പോയതും. അല്ലാതെ പ്രത്യേകിച്ച് സങ്കടങ്ങളൊന്നും എനിക്കില്ല. അതുപോലെയാ എന്റെ പപ്പ എന്നെ വളർത്തിയത്. എല്ലാം പറഞ്ഞ കൂട്ടത്തില് ഒന്നുകൂടെ ഈ മുത്തശ്ശി പറയാ, ഓൾ അറിഞ്ഞ കഥയില്ല, ഓൾക്ക് ഒരൊറ്റ ശത്രുവേ ഉള്ളൂ. തെറ്റ് ചെയ്തത് ഒരാള് മാത്രമേ ഉള്ളൂ, അത് ഞാനാ. നീരജ അറിയാത്ത സംഭവങ്ങൾക്ക് അവളെ മോള് ക്രൂശിക്കുന്നത്. നിർത്ത! അമ്മയറിയാതെ സ്വന്തം മോള് പ്രസവിച്ചെന്ന് പറയുന്ന നിങ്ങളുടെ നോവ് തുഴുത്തു പോവേണ്ടതാ. മരിക്കും നിങ്ങള്, ഈ കിടപ്പിൽ കിടന്നു തന്നെ അങ്ങ് തീര്. അവിടെ നിങ്ങളുടെ തലക്കരികിൽ നിന്ന് കരയുന്ന മകളെ പിന്നീട് എനിക്ക് പിന്തുടരണം. ഞാനൊരു വേട്ടക്കാരന്റെ മനസ്സോടെ തന്നെയാ ഇങ്ങോട്ട് വന്നത്. ഇനി അമ്മയുടെയും മോളുടെയും അവരുടെ കുടുംബത്തിന്റെയും ചോര കാണാതെ ഞാൻ പോവില്ല.
ബിപി കയറി കിടക്കുന്ന ആൾക്ക് ടെൻഷൻ കൊടുക്കരുതെന്നാ ഡോക്ടർമാർ പറയാറുള്ളത്. അതുകൊണ്ട് തന്നെയാ ഞാനിങ്ങോട്ട് വന്നത്. നിങ്ങളുടെ നെഞ്ചെടുപ്പ് കൂട്ടാൻ കൂടിക്കൂടി അത് നിലച്ചു എന്ന വാർത്ത കേൾക്കാൻ.